കോടയൊക്കെ കണ്ടില്ലേ, ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടിണ്ടാവല്ലോ. ഇടുക്കി സൈഡാണ് എന്തായാലും. ശരിക്കും പറഞ്ഞാൽ ഇടുക്കിയാണോ കോട്ടയമാണോ കറക്റ്റായിട്ട് വരുന്നത് എനിക്കറിയില്ല, കാരണം വാഗമണിലാണ് നിൽക്കുന്നത്. വാഗമൺ എന്ന് പറയുന്നത് ഇടുക്കി കോട്ടയം ബോർഡറിൽ വന്നൊരു സ്ഥലമാണ്. കുറച്ച് ഭാഗങ്ങൾ രണ്ട് ജില്ലയ്ക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. വാഗമണിലെ പ്രധാനപ്പെട്ട ഒരു സ്പോട്ടായിട്ടുള്ള കുരിശുമലയിലാണ് ഇപ്പം നിൽക്കുന്നത് കേട്ടോ. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് വാഗമൺ കുരിശുമലയിലത്തെ കാഴ്ചകളാണ്, വാഗമൺ കുരിശുമലയിലത്തെ വിശേഷങ്ങളാണ്. എന്തായാലും ഞാൻ ഈ ഒരു മലയുടെ മുകളിൽ ഒരു എങ്ങനെ എത്തിന്നൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഒന്ന് കണ്ടിട്ടോ. ഒരു ചെറിയ ട്രക്കിംഗ് ഉണ്ട്, ഒരു 1.5 kilometer നടത്തുവാണ്. ഒരു ട്രക്കിംഗ് ഒക്കെ കണ്ടിട്ടോ. നമ്മുടെ വാഗമൺ കുരിശുമലയുടെ അങ്ങോട്ടേക്ക് കയറുന്ന ആ ഒരു എൻട്രൻസ് ഇതാണ് കേട്ടോ. ഇതൊരു ടി ജംഗ്ഷൻ ആണ്. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്കുള്ള വഴിയാണ് കുരിശുമലയിലേക്ക് കയറുന്നത്. ഇത് കുരിശുമലയുടെ ഏറ്റവും താഴെ ഉണ്ടോ. ഇതാ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഏതാണ്ട് ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്പോസിറ്റ് കാണുന്നതാണ് മുരുകൻമല. അതേ മേളിലും മയിലൊക്കെ ഇരിപ്പുണ്ട്. നമുക്കിത് കയറി ഇറങ്ങിയിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ അവിടെയും കൂടി പോകാം. ഇതൊരു പിൽഗ്രിമേജ് സെൻ്റർ ആണ്, തീർത്ഥാടന കേന്ദ്രം ആണ് കേട്ടോ. ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഇവിടെ വരുന്നവരൊക്കെ ടൂറിസ്റ്റുകളാണ് കുറേയൊക്കെ. ഏതാണ്ട് 1.5 kilometer മുകളിലേക്ക് കയറാനുണ്ട്, അതായത് 1.5-3 kilometer നടക്കാനുണ്ട്. വഴിയിലൊക്കെ മൊത്തം കല്ലുകളുണ്ട്, ചവിട്ടി കയറാനായിട്ട് നല്ല ഗ്രിപ്പൊക്കെ കിട്ടുന്നുണ്ട്. എനിക്കൊന്നും ഇപ്പോൾ ഇറങ്ങിപ്പോയിട്ടില്ലേ. മൂന്നുപേരും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, കുറച്ച് പ്രായമുള്ള ആളുകളും കയറുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വിശ്വാസമുള്ള ആളുകൾ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും വയ്യാത്തതാണെങ്കിലും കയറുമല്ലോ. ആളുകൾക്ക് വിശ്വാസമുള്ളതും കൂടി കൊണ്ടായിരിക്കട്ടോ ഈ സ്ഥലം വൃത്തികേടാക്കാത്തത്, പ്ലാസ്റ്റിക്കൊക്കെ ഇതിനുള്ളിലിട്ടിട്ടുണ്ട്. ഈ സമയത്ത് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആയതെങ്കിൽ, അതായത് നോർമൽ ആയിട്ടുള്ള ഒരു മലയാണെങ്കിൽ ഇതേപോലെ വേസ്റ്റ് ബിൻ വെച്ചാലും ആൾക്കാർ അവിടെ എടുത്തില്ല. ആരും താഴേക്കൊന്നും ഇറങ്ങി വരുന്നില്ല. നമ്മൾ താഴെ നിന്ന് കയറുന്ന സമയത്തൊരു 5-6 പേരൊക്കെ ഇറങ്ങിപ്പോയത് നല്ല ആളുണ്ടാവേണ്ടതാണ്. ഈ വഴിയാണ് കയറാനുള്ളത്. ഈ വഴി ഇങ്ങനെ കയറി ഇങ്ങനെ വെളിയിക്കണം. ഇവിടെ തന്നെ അത്യാവശ്യം നല്ല പൊക്കത്തിലാണ്. നമ്മൾ കയറി വന്ന ആ ഒരു ഗേറ്റൊക്കെ അവിടെയാണ്. നമ്മൾ കയറിപ്പോ വന്ന വഴിയിലായിട്ട് ഇതുപോലെ ഓരോ അടയാളങ്ങൾ വെച്ചിട്ടുണ്ട്. എന്തോ ഒരു പേര് പറയൂ കേട്ടോ, കുരിശിൻ്റെ വഴി എന്നോ അങ്ങനെ എന്തോ പറയാൻ തോന്നുന്നു. എനിക്കറിയില്ല കേട്ടോ, അയാൾ അറിയണമെന്നുണ്ടെങ്കിൽ തിരുത്തേക്കണേ. എൻ്റെ ഇവിടെ 4th നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു വ്യൂ പോയിൻ്റ് പോലെയാണ്, ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള ഒരു സ്പോട്ടാണ്. ചെറിയൊരു മൂടലും കോടയൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു സൈഡ് നോക്കി, ചെറിയ കോടയും കാര്യങ്ങളൊക്കെ ഇറങ്ങാനുണ്ട്. എന്നിട്ട് നമുക്ക് കയറാനുള്ളത് ഇതേ അവിടെ ഒരു കുരിശാനുണ്ട്, പിന്നെ അതിന് മുകളിൽ കുരിശാനുണ്ട്, അതിൻ്റെ മുകളിലൊരു കുരിശാനുണ്ട്. ഭയങ്കര ഹാർഡായിട്ടുള്ള ട്രക്കിംഗ് ഒന്നും അല്ല, പക്ഷേ എന്നാൽ കൂടി കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് പതുക്കെ പതുക്കെ കയറുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം പെട്ടെന്നൊരു ഹൈറ്റിലേക്ക് നമ്മൾ ഓടി കയറുമ്പോഴത്തേക്ക് നമ്മുടെ ഹാർട്ട് ബീറ്റൊക്കെ വല്ലാണ്ട് മാറും. അപ്പം ട്രക്കും അധികം പോകാത്ത ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അത് ദോഷകരമായിട്ട് അഫക്റ്റ് ചെയ്യും. ഇപ്പോഴും ക്ഷീണം തോന്നുമ്പോൾ കുറച്ച് ഇരിക്കുക, ക്ഷീണം മാറ്റുക, അതൊക്കെ മേലേ കയറാം. ഞാനിപ്പോൾ വന്നേക്കുന്ന ഒരു ഉച്ച സമയമാണ്, വെയിൽ കാര്യങ്ങളൊന്നുമില്ല. വെയിലുണ്ടായിരുന്നു ഞാൻ കയറുന്ന സമയത്ത്, പക്ഷേ ഇപ്പോൾ പോയി. കറക്റ്റായിട്ട് മേഘങ്ങൾ വന്ന് സൂര്യനെ കവർ ചെയ്ത്. ഇപ്പോൾ വെയിലായിട്ടോ, അതെ സൂര്യൻ്റെ നല്ല കത്തിപ്പുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നേരമായിട്ട് ഇരിക്കുന്നതാണ്, ഏകദേശം ഒരു 10 മിനിറ്റോളമായിട്ട് റെസ്റ്റിംഗ് ആണ്. വെയിലുണ്ട്, അപ്പം നൈസായിട്ട് വെയിൽ മാറുന്ന സമയം അനുസരിച്ച് നടക്കും. വെയിൽ അതായത് മേഘങ്ങൾ അച്ച് കവറാവുന്ന സമയത്തനുസരിച്ച് നടക്കും, അല്ലാത്ത സമയത്ത് നൈസായിട്ട് ഇരിക്കും. അപ്പം അങ്ങനെ ആകുമ്പോൾ വെയിലേ ഞങ്ങളുണ്ടാവും. എന്തായാലും നമുക്കിനി ഇവിടുന്ന് മേളിലേക്ക് പോകാം. ഇവിടെ തണലുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ ഇരുന്നാണ് അവിടെ. അത് 6th അടയാളമാണ്, 6th കുരിശുവഴി. ഈ നമുക്ക് കയറാനുള്ള സ്ഥലം. ഗുയിസപ്പ ആദ്യത്തെ പണി കിട്ടി നമ്മുടെ ട്രക്കിങ്ങിലത്തെ. കാലെന്നൊരു കല്ല് തട്ടി. ഞാൻ നോക്കാണ്ട് ജസ്റ്റ് ഇങ്ങനെ നടന്നു പോയതാ, മേളിലേക്ക് നോക്കി നടന്നു പോയതാ. കറക്റ്റ് ഒരു വേദനയുള്ളൊരു വിരലുണ്ടായിരുന്നു, അതിൻ്റെ തൊലിയും പോയി. ഓ, ഈ കല്ലേ തട്ടിയതാണ്. വെൽ ഡൺ കല്ലേ, വെൽ ഡൺ, കീപ്പ് ഇറ്റ് അപ്പ്. ഇതിലിപ്പോൾ കയറാൻ കുഴപ്പമുണ്ടാവില്ലേ, ഇന്ന് പിന്നത്തേക്ക് വേദന അറിയാം. എന്തായാലും നമ്മൾ ഇത്രയും കയറിയില്ലേ, ഒരു മേളിലേക്ക് കയറാം. അപ്പോൾ നീറ്റിലുണ്ട് കേട്ടോ. ഞാൻ ക്യാമറ പിടിച്ചുകൊണ്ട് സംസാരിച്ച് വന്നത് ഒന്നുമല്ല, ഞാൻ നോർമലായിട്ട് നടന്നു വന്നതായിരുന്നു. പക്ഷെ കറക്റ്റായിട്ട് കല്ലിൻ്റെ അറ്റത്തോട്ട് തട്ടി. എന്നാലും കുഴപ്പമില്ല, വേറെ ഒന്നും പറ്റിയില്ലല്ലോ. ഇത്തിരി തൊലു വേദല്ലോ സീനില്ല. ഇതൊക്കെ എല്ലാ ട്രക്കിങ്ങിലും നമുക്ക് കിട്ടാറുള്ളതാണ്, ശീലമായി. നമ്മൾ സ്ഥലമൊക്കെ എത്താറായെന്ന് തോന്നുന്നു. കാരണം എന്താ, അവിടെ ദൂരെ ഏകദേശം ആ ഒരു അറ്റത്തായിട്ട് ആ ഒരു മലയിലായിട്ട് ഒരു പള്ളി പോലെ കാണുന്നുണ്ട്. അപ്പോൾ അത് തന്നെയായിരിക്കും നമ്മുടെ സ്ഥലം മിക്കവാറും. ഈ നമ്മൾ കയറി വന്ന സ്ഥലം, ആ കാല് തട്ടിയ സ്ഥലം ചെറുതായിട്ട് മരവിച്ച പോലെ. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ ഷൂസൊക്കെ ഇട്ട് വന്നാൽ നല്ലതാണ്. നമ്മൾ ഈ വള്ളി ചെരുപ്പ് ഇട്ടിട്ട് മല കയറുന്നതിൻ്റെ ഉറപ്പാണ്. അമ്മ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴും പറഞ്ഞാണ് നീ ആ ഗ്രിപ്പുള്ള ചെരുപ്പുള്ള മാഞ്ചെടുപ്പുള്ളത് മാറ്റാൻ. ഓ, നല്ല വെയിലാണ് കേട്ടോ. പിന്നെ 12 മണിക്ക് ഈ മല കയറി കഴിഞ്ഞാൽ വെയിലില്ലാണ്ട് മഴ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ. വാഗമണ്ണിൽ ഇപ്പോൾ ചൂടുമാണ്, നവംബറായിട്ടും അവർ തണുപ്പ് ക്ലൈമറ്റ് തുടങ്ങിയിട്ടില്ല, ചൂടാണ്. ആ കാണുന്നതാണ് സ്ഥലം, ദീ മല, ആ മല, ആ മല, ഇത്രേ ഉള്ളൂ. ഇത് കണ്ടിട്ട് വ്യൂ പോയിൻ്റ് പോലൊക്കെ ഉണ്ടല്ലോ. ആ, ഇവിടെ ഒരു കുത്തിനുള്ളൊരു കയറ്റം ഉണ്ട് കേട്ടോ, കൈ കുളം പോലൊക്കെ ഉണ്ട്. ഇവർ കുറച്ച് ഭാഗം ഇടുങ്ങിയിരിക്കണം കേട്ടോ, ഇടുങ്ങിയ സ്ഥലമാണ്. ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. ഈ അടിപൊളി നമ്മുടെ സ്ഥലം എത്തി. തൊട്ടടുത്തല്ല, രണ്ട് വല്ലതും കൂടി ഇതിന് ക്ലോസ് ചെയ്യണം. അയ്യോ, ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ വഴി. അങ്ങനെ ദേ നമ്മൾ
വാഗമൺ കുരിശുമലയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് എത്തിയിട്ടോ. അതെ, കിണറൊക്കെ ഉണ്ട്, കുടിവെള്ളം കഴിഞ്ഞിട്ടുണ്ട്, കുടിക്കാനുള്ള വെള്ളമുണ്ട്. ഇതാണ് ആ പള്ളി. അങ്ങനെ നമ്മൾ മുകളിലെത്തി ഗുയിസ്. ഏതാണ്ട് 1.5 kilometer നടത്തം, 1.5 hours കൊണ്ട് നടന്ന് പള്ളി എത്തി. പള്ളി ക്ലോസ് ആയിട്ട് കാണുന്നില്ല, അങ്ങനെ തിരിക്കാൻ കുറച്ച് തരാം. അല്ലെങ്കിൽ ഒരു മല കയറി മേളിൽ വെച്ച് കഴിയുമ്പോൾ ഭയങ്കര ആശ്വാസമാണ്. മിക്കവാറും അവിടെ ഒരു നല്ല വ്യൂ പോയിന്റ് ഉണ്ടാവും. അപ്പോൾ അപ്പുറത്തേക്ക് പോയി നോക്കാം. ഇവിടെ നല്ല താഴ്ച ഉണ്ടോ അങ്ങോട്ടേക്ക്? ഇവിടെ നിന്ന് തൊട്ടുണ്ട്, അത് ഞാൻ പിന്നെ നേരെ താഴ്ചയാണ്. ഇത് അവിടെ ഒരു ക്രോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ വരുമ്പോൾ ഇരിക്കാം. ഓ, സൈഡിലേക്ക് വരുമ്പോൾ എ സിയിലൊക്കെ കയറുന്ന പോലെ, കാരണം അപ്പുറത്തെ ലെവയിൽ ഇവിടെ നല്ല അണുപ്പുണ്ട്. ഓ അയ്യോ, നമുക്ക് ഇവിടെ ഇരിക്കാം. നല്ലൊരു സ്ഥലം. കയറി മേളിൽ എത്തിയപ്പോഴത്തേക്കും ഒന്ന് ക്ഷീണിച്ച് ചെറുതായിട്ട്. എന്തായാലും നല്ല വെയിലാണ് കേട്ടോ. വെയിൽ എന്ന് പറഞ്ഞാൽ ഭാര വെയിലാണ്. എനിക്കൊന്ന് രാവിലെയൊക്കെ വരുന്നതായിരിക്കും നല്ലത്. രാവിലെ അല്ലെങ്കിൽ ഒരു 3 മണിക്ക് ശേഷം വരുന്നതായിരിക്കും നല്ലത്. 11 to 2, 3 മണിക്ക് ഇടയിലുള്ള സമയം വരാണ്ടിരിക്കുന്നത് നല്ലത്. ഭയങ്കര വെയിലാണ്. ഇപ്പോൾ എന്തായാലും ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ, കാരണം ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ താഴേക്ക് ഇറങ്ങി. കുരിശുമലയുടെ മേളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ? എന്തായാലും മുകളിൽ ഈ ഒരു മലയിൽ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഒറ്റക്കാരണ് ഈ ഒരു പള്ളി മത്സരത്തേക്ക് ഇരിക്കുന്നത് കേട്ടോ. അത്രത്തോളം നല്ല കാറ്റുണ്ട്, നിങ്ങൾക്ക് ഓടിയോ തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കാറ്റുണ്ട് ഒച്ച എത്രത്തോളം ഉണ്ടെന്ന്. ശരിക്കും ആ കാറ്റിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഫീൽ ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ വന്നിരിക്കണം. എന്താ, ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് കേട്ടോ, നമുക്ക് ജസ്റ്റ് ഒന്ന് താഴേക്ക് പോയി നോക്കാം. മുകളിലേക്ക് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹായ്, ശേ, മൂപ്പർ ഒറ്റക്ക് നിൽക്കണമല്ലോ. എന്താ പിന്നെ ഇപ്പം വീടിനെ വീണ്ടും. ഇവിടെ ഒരു തട്ട് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടിരുന്നു കേട്ടോ. ഓ, ഇതൊരു വ്യൂ പോയിന്റ് ആണ്. എൻ്റെ മോനെ, ഇതൊക്കെ കോടകേറി വരുന്നത് അടിപൊളി. ഉച്ച സമയമാണ് കേട്ടോ, 12:30 സമയമാണ്. എന്നിട്ടാണ് നമുക്ക് ഈ കോട ഇട്ടേക്കുന്നത്. അടിപൊളി, ഇങ്ങോട്ടേക്ക് അടിച്ചു കയറുകയാണ്. പക്ഷെ കാറ്റുണ്ട്, അങ്ങോട്ടേക്ക് നീങ്ങി നീങ്ങി പോ. പക്ഷെ ഇതൊക്കെ ഈ മേഘ എവിടെയാ, കോട ഏതാ എന്നൊന്നും മനസ്സിലാവാണല്ലോ. ഇതെല്ലാം കൂടി ഒറ്റ ഇതുപോലെ ഇരിക്കണതേ. അപ്പുറമൊക്കെ മലകളൊക്കെ ഉണ്ട്, ഒന്നും കാണാൻ പറ്റുന്നില്ല. ആ, ഇതൊക്കെ ടോയ്ലറ്റായിരിക്കുള്ളൂ മിക്കവാറും. ടാങ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അപ്പോൾ ടോയ്ലറ്റായിരിക്കുള്ളൂ. പക്ഷെ ഇവിടെ ആരെയും കാണുന്നില്ല കേട്ടോ മുകളിൽ. എന്താരും ഇല്ലാത്ത ഏ മോനെ, ഇതൊക്കെ കോട ഇങ്ങോട്ടേക്ക് ചേർന്നെങ്കിൽ വാവ്. ഈ കോട കോട കൊണ്ടൊക്കെ ഭയങ്കര കാറ്റാണോ? നൈസ്, അടിപൊളി. ഇത് ക്ലിയർ ആണോന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. നല്ല കോടടിച്ച് കയറുന്നുണ്ട്, നൈസായിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് കയറുന്നുണ്ട്. നല്ല രസം കേട്ടോ. പക്ഷേ ഒരു തണുപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഇത്രയും നേരം ആ ഞാൻ വെയിലത്താണ് വന്നത്, ഇപ്പോൾ ഒന്നും എനിക്ക് കാണാൻ പോലും പറ്റാനുള്ളു. ഭയങ്കര കോട, അടിപൊളി. ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം ഇതൊക്കെ. നല്ല പൊരി വെയിലാണ്. ഇത്രയും നേരം ഇവിടെ കോട മൂടിയൊക്കെ ആയിരുന്നു. അതാ ഈ ഒരു ഭാഗമൊക്കെ കംപ്ലീറ്റ് കോട കയറിക്കണമായിരുന്നു. തൊട്ട് മുമ്പത്തെ വിഷയം ഉണ്ടല്ലേ, അത് കഴിഞ്ഞപ്പോൾ ഒരു 1-2 minutes ആയി കാണത്തേ ഉള്ളൂ. അപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ക്ലിയറും ആയി, നല്ല വെയിലുമായി. ഇപ്പോഴത്തെ കോട മൊത്തം ആ സൈഡിലേക്ക് പോയി. എന്നാലും വരും, കാറ്റിങ്ങോട്ടേക്ക് വരുമ്പോൾ എല്ലാവരും ഇങ്ങോട്ട് ചേരും. അതെ, ഇവിടെയൊക്കെ കോട കയറിയായിരുന്നു. ഇപ്പോൾ അതേ കംപ്ലീറ്റ് വെയിലായി. അവിടെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഒരു കുളമൊക്കെ ഉണ്ടാവും. ഒരു തടാകം പോലത്തെ ഒരു സെറ്റ് പോലെ. ഒരു മലകൾ നോക്കി എന്ത് ഭംഗിയാണ്, തട്ടുതട്ടായിട്ട് ഇങ്ങനെ വെച്ചേക്ക് നോക്കി. കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരിക്കും ചിലപ്പം. തട്ടുതട്ടായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയാണ് എന്നിട്ട്. ഏതാണ്ട് ഒരു 1.5 hours ഞാൻ ദേ ഈ ഒരു മലയുടെ മുകളിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു കേട്ടോ. നല്ല വൈബായിരുന്നു, കാരണം ഇതൊക്കെ നല്ല കോടയൊക്കെ കയറി വരുന്നുണ്ടോ. ഈ ഒരു കോടയൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് താഴേക്ക് ഇറങ്ങാൻ തോന്നിയില്ല. നല്ല റെസ്റ്റൊക്കെ എടുത്തു, നല്ല ക്ഷീണമൊക്കെ മാറി. ഇനിയിപ്പോൾ താഴേക്ക് ഇറങ്ങാൻ പോവാണ്. നമ്മൾ അങ്ങോട്ടേക്ക് കയറുന്ന സമയത്ത് എന്ത് വെയിലത്ത് നമ്മൾ കയറിയത്. ഇപ്പോൾ നോക്കി ക്ലൈമറ്റ് നോക്കി, അടിപൊളി കോട. നല്ല തണുപ്പിക്ക് കൂടെ ഇറങ്ങാം. കയറുന്നതിനേക്കാൾ എളുപ്പമാണ് ഇറങ്ങാനായിട്ട്, പക്ഷേ കയറുന്നതിനേക്കാൾ റിസ്ക് ഉണ്ട് ഇറങ്ങാനായിട്ട്. കാരണം ഒന്ന് കാലൊന്നും തെന്നിക്കഴിഞ്ഞാൽ ഈ കുഴ മടങ്ങുക ഒക്കെ ചെയ്യും, അങ്ങനത്തെ സീനുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇറങ്ങുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിച്ച് ഇറങ്ങേണ്ടത്. പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മളുടെ എനർജി അധികം ചിലവാക്കുന്നില്ല. വന്നവരൊക്കെ ഇടയ്ക്ക് ഞാൻ മേളിരുന്ന സമയത്ത് 1-2 പേരൊക്കെ വന്നായിരുന്നു. അവരൊക്കെ താഴെ പോയി, അവരൊക്കെ ജസ്റ്റ് വന്ന് കണ്ടാൽ ഇപ്പോൾ തന്നെ പോയി. ഞാൻ പിന്നെ അവിടെ ഇങ്ങനെ ഇരുന്നു കുറേ നേരം ഇരുന്നിട്ടാണ്. നമ്മൾ ഓൾറെഡി വാഗമണിന് മുമ്പ് വന്നിട്ടുണ്ട്, അന്ന് ഫുൾ പഴയത്തെ വന്നത്.
അന്നത്തെ വീഡിയോ ആണെങ്കിൽ മുകളിൽ കാർഡ്സ് ആയിട്ട് ആഡ് ചെയ്തേക്കാം. ജസ്റ്റ് കണ്ടു നോക്ക്, വാഗമണ് ഇങ്ങനെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ചൂട്, ചിലപ്പോൾ മഴ, ചിലപ്പോൾ കോട, ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇടുക്കി ഫുൾ അങ്ങനെയാണ്. ഇടുക്കിയുടെ ഒരു പ്രത്യേകത, നമ്മൾ ഓൾമോസ്റ്റ് ഒരു പകുതി ദൂരമൊക്കെ ഇറങ്ങി കേട്ടോ. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ വരുന്നതാണ് നല്ലതെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് വന്നാലും കുഴപ്പമൊന്നുമില്ല, കാരണം വാഗമണിലെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലൈമറ്റാണ്. മാറി മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പെട്ടെന്ന് വെയിൽ മാറിയിട്ട് കോട വരും, കോട മാറി മഴ പെയ്യും, മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വീണ്ടും കോട വരും, പിന്നെ പിന്നെ വെയിലാവും. അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ക്ലൈമറ്റുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് കയറിയപ്പോൾ നല്ല വെയിലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ല, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റും. തിരിച്ചിറങ്ങിയപ്പോൾ നല്ല കോടയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കോടയുടെ വൈബും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്തു. സോ വീഡിയോയും കിട്ടി, വൈബും കിട്ടി, പുച്ചക്ക് വന്നാലും കുഴപ്പമില്ല. താടൊരു മുരുകന്മല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ ഒരു കുരിശുമല നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ആ റോഡ് റോസിൻ്റെ ഓപ്പോസിറ്റ് പോയിട്ട് നേരെ മല കയറാൻ വേണമെങ്കിൽ, അപ്പോൾ നമുക്ക് പറ്റുകയാണെങ്കിൽ ആ മലയും കൂടെ ഒന്ന് പോകണം. ആ മലയൊക്കെ ഞാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോ കൂടി ഇതിനൊപ്പം ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ. അങ്ങനെ ദേ നമ്മൾ മലയുടെ താഴെത്തിട്ടോ. ദേ നമ്മൾ കയറിപ്പോയ വഴിയാണിത്. ഇതാണ് പാർക്കിംഗ് ഏരിയ. എന്തായാലും ഇപ്പോൾ എൻ്റെ വണ്ടി മാത്രമേ ഉള്ളൂ ഈ പാർക്കിംഗ് ഏരിയയിൽ. സാധാരണ തിരക്കുള്ള ദിവസങ്ങളിൽ ശനി നിറക്കം എന്ന് പറഞ്ഞാൽ ഭയങ്കര വണ്ടികളായിരിക്കും, ഒത്തിരി ആൾക്കാരുണ്ടാവും. ഇവിടെ താഴെ ചെറിയ കടകളൊക്കെ ഉണ്ട്, എന്തെങ്കിലും വെള്ളമോ ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കുന്ന കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് വാഗമൺ കുരിശുമലയിലത്തെ കാഴ്ചകൾ. അപ്പം എല്ലാവട്ടും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ബൈ.